നോക്കുമ്പോൾ അയ്യപ്പൻ എന്ന ഒരു കവി എഴുത്തിലേക്ക് കടക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് കവിതയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വെച്ചായിരുന്നു? ഞാൻ ഈ എഴുത്ത് പഠിച്ച കാലത്ത് എഴുത്തു തുടങ്ങിയതാണ്. ഈ കൈയക്ഷരം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഇവിടെ കൊള്ളാവുന്ന കൈയക്ഷരത്തിൽ ഒരാൾ ഞാനാണ്. കാരണം നമുക്ക് ബെറ്റ് ഈ ഇന്ത്യയിലെ ഏത് സാഹിത്യകാരനുമായിട്ടും കൈയക്ഷരത്തിൻ്റെ കാര്യത്തിൽ, കൈയടക്കത്തിൻ്റെ കാര്യത്തിലല്ല, കൈയക്ഷരം, അക്ഷരം എന്ന് പറയുന്നതന്നെ അക്ഷരം അയ്യപ്പൻ എന്ന് തന്നെ വിളിക്കുന്നത് തന്നെ. ഞാൻ ഈ കൊച്ചുനാളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തുടങ്ങിയതാണ് അക്ഷരം മാഗസിൻ. എനിക്ക് കണ്ടു ഈ 22 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എന്നെ ആദ്യം അനുബന്ധിച്ചത് എം ഗോവിന്ദനാണ്. അദ്ദേഹം അതുപോലെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമീക്ഷ, ഇങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുരുത്തക്കേട് കാണിച്ചു തുടങ്ങിയെന്ന് എൻ്റെ ചോദിച്ചത് അതാണ്. പല പത്രാധിപന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. കവിത ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക്. അച്ചടിക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ ഒരു കാലത്ത് അവർ തന്നെ അച്ചടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചയക്കാതെ അത് തന്നെ ഞാൻ വീണ്ടും മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ നശിപ്പിക്കേണ്ട ഒരു ഗതി അവർക്ക് വന്നുള്ള. സാറിൻ്റെ ബാല്യകാലത്തേക്ക് പോകുമ്പോൾ ബാല്യം തന്ന അനുഭവമൊക്കെ ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ? ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം ബാല്യകാലമാണ്. ഞാൻ ഈ ആസിറ്റീസ് ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലത്തെക്കാളും ദുരന്തമായിരുന്നു ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ. കഷ്ടപ്പാടും, അതാണ്. എൻ്റെ അമ്മയെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർത്തിയത്. ഇപ്പം എൻ്റെ പെങ്ങള് ഇപ്പം എനിക്ക് ഇഷ്ടമൊന്നുമില്ല, കണ്ടില്ലേ, ഭയങ്കര സുഭിക്ഷ അവാർഡും അല്ലേ, കൂട്ടുകാർ അല്ലേ, കാർ, ഒരു പ്രശ്നമില്ല. ആസിറ്റീസ് ഞാൻ വളരെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ഒരു ഒരു അതന്നെ. അങ്ങനെയാണ് ഡോക്ടർ കൺസെൻറ്റ്. പക്ഷെ അത് അതിജീവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ. മനസ്സിലാവുന്നുണ്ട് ബാല്യം ഒരു വളരെ കൈപ്പേറിയ ഒന്നായിരുന്നു എന്ന്. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. ആരാണ് ഏറ്റവും അധികം ജീവിതത്തിൽ സ്വാധീനിച്ചത്? സ്വാധീനിച്ചത് അമ്മ തന്നെ ആയിരിക്കാം. പെങ്ങളുണ്ട്, എൻ്റെ പിന്നെ അളിയനുണ്ട്. അളിയും ഇല്ല, ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ എൻ്റെ മക്കളും കണ്ടില്ലേ, എൻ്റെ അപ്പോസിഷൻ നിങ്ങളെ മുറി വന്നിട്ടില്ലല്ലോ. ആണല്ലേ, എനിക്കിഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് വായിക്കാൻ, എന്നെ ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പം ഇതൊക്കെ ഇപ്പം പോകുന്നറിയില്ല. ഞാൻ നിങ്ങൾ മിനിഞ്ഞാന്ന് ആരോണ്ട് തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവർ തന്നെ വിളിച്ചു. അവർ എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മാനേജറിൻ്റെ ഭാര്യ. അവർ പറഞ്ഞു തത്ത പിന്നെ എന്തോ പ്രോഗ്രാം ഉണ്ട് പോരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിവിടെ പിന്നെ ഏഷ്യാനെറ്റിൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അത് അതാണ് 13 തീയതി എന്നാണ്, 12 തീയതി അതെന്നത്? ആ അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ 12 5:30 അവിടെ പോകണമെന്ന് പറഞ്ഞു. അല്ലല്ല, ഐ എം സോറി, ഈ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് SBT ഒരു അവാർഡുണ്ട്. അപ്പോൾ അവിടെ 2 കവിതയിൽ തൊഴണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേരള കാര്യം പോട്ടെ, ഇത് ശരിയാണോ, ചെക്ക് ഈസ് റെഡി, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞ ഷീബ എന്ന് പറയും, അറിയോ ഷിബ അറിയോ? ആ ഷിബൻ്റെ അടുത്ത സുഹൃത്ത് എന്ന എൻ്റെ മകളെ പോലെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. അവളറിഞ്ഞെങ്കിൽ കൂടെ വരുമായിരുന്നു. ഞാൻ വിചാരിച്ച അവളുടെ ഒരു അവളാണ് ഇതിൻ്റെ ഒരു ഒരു ഏജൻ്റ് എന്നും പറയാം. അവൾ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകും, ഏഷ്യാനെറ്റായാലും TVയിലായാലും എവിടെയായാലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ എന്നെ കൊണ്ടുപോകും. ഒരു വായനക്കാരൻ എന്ന നിലയിൽ ചോദിച്ചാൽ താങ്കളുടെ കവിതകളിൽ പലയിടത്തും താങ്കളുടെ ജീവിതം, അല്ലെങ്കിൽ താങ്കളെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? കാണണം, ശരിയാണ്. ഞാനില്ലാതെ എൻ്റെ പോയട്രി ഇല്ല. ഞാൻ എൻ്റെ തന്നെ അനുകർത്താവ്, ഞാൻ എന്നെ അനുകരിക്കുക എന്ന്, അല്ലാതെ വേറെ ബേഴ്സ്വർത്തിനെയോ കീഴ്സിനെയോ ഇവിടുത്തെ എത്തുന്നതിനെ ആരെയും അനുകരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെയാണ് അനുകരിക്കുന്നത്, കാരണം എൻ്റെ ഒരു എനിക്കൊരു ജീവിതമേ ഉള്ളൂ. എന്നെ തന്നെ അനുകരിക്കാതെ എനിക്ക് മാർഗമില്ല, ഒരേ അനുഭവമേ ഉള്ളൂ, അതാണ്.
ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അടുത്ത കൂട്ടുകാർ ശശി കയ്യ ശങ്കരപ്പിള്ള എല്ലാവരും ഇങ്ങനെ നിനക്കൊന്ന് മാറി താമസിച്ചൂടേന്ന് പറഞ്ഞു. അതാണ് ഉള്ള വീട്ടിൽ തന്നെ താമസിക്കുന്ന വൃത്തിയില്ലാതിരിക്കുമ്പോൾ ഇനി മാറണം. അവരൊക്കെ യു ജി സി സ്കെയിലിൽ താമസിക്കുന്ന പറഞ്ഞിട്ടാണ്, മനസ്സിലല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോൾ പോകും എന്ന് ഏത് മനസ്സാണ് ഏത് കണ്ണാണ് എന്ന് ഈ പറയാൻ പറ്റില്ല, മനസ്സിലല്ലേ? കുറച്ച് മാറി താമസിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ പെങ്ങൾക്കും തോന്നാം. ഒരു ചെയിൻ അല്ലേ, അവർക്ക് ഞാൻ ബോറടിക്കില്ലേ? ഇത് എല്ലാ ദിവസവും ഒരേ ജീവിതം. പുസ്തകം വച്ചിട്ടിരിക്കുന്ന അപ്പുറത്തെ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെ പഠിത്തം മതിയാക്കിയില്ലെന്ന്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പുസ്തക വായന ഒരേ എഴുത്ത്, ഇവർ വിചാരം അതാണ് ഈ നാട്ടിൻപുറൻ്റെ ഒരു പ്രശ്നം. അത് ഇങ്ങനെ ഇതിന് ചെക്ക് വരുന്നുണ്ട്, അത്യാവശ്യത്തിന് ജീവിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിന് ഒപ്പിട്ട് വാങ്ങുന്നത് എവിടെ നിന്ന് വരുന്നത് എന്നായിരിക്കുന്നത്. ഇവർക്ക് ഇവരിതുവരെ അഞ്ചക്ഷരം വായിച്ചിട്ടില്ല. എൻ്റെ അയൽവക്കോ സ്വന്തം വീടോ. ഇടയ്ക്ക് വേറെ മേഖലകളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. ഞാൻ നവയവൻ പ്രസിഡൻ്റ് മാനേജറായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ SF അന്ന് SFI അല്ല, SF ഉണ്ടായിരുന്നു. തല്ല് കൊടുത്തിട്ടേ ഉള്ളൂ, കുറവാണ് കൊടുത്തിട്ടുള്ളത്, തന്നിട്ടുണ്ട്. എന്നാലും SFൽ ഉണ്ടായിരുന്നപ്പോൾ അന്നാണ് ഈ ചങ്ങാത്തത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ വിട്ടുപോരുത്, ആർ സുഗതൻ അതുപോലെയുള്ള ആൾക്കാരെ വിട്ടുപോരുത്. അപ്പോൾ ഞാൻ പിന്നെ എന്താ ഇങ്ങോട്ട് ചോദിക്കുന്നു? ഈ പറഞ്ഞ പോലെ യാത്രകൾ ജീവിതത്തിൽ പലയിടത്തും ആ യാത്രയുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ് ഇങ്ങനെ. പിന്നീടാണ് പഠിത്തം തുടങ്ങിയത്, യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നുമല്ല, പുസ്തകം വായിച്ചിട്ടാണ്. അത് സജീവമായിരുന്നു അന്ന്. അന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ SFI ഒന്നുമല്ല, അതിനകത്ത് ഒരു കള്ളത്തരവുമില്ല, നല്ല ചങ്ങാത്തം. അതാണ് ഈ ഈ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ ഒളിവിൽ ഇരുന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്, ആ അനുഭവം കുട്ടിക്കാലത്ത് തന്നെ എനിക്കുണ്ടായി. എന്നെ പോലീസ് തിരക്കി, അടിയന്തരാവസ്ഥ അറിയോ? ആ സമയത്ത് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ കപ്പ വിഴുതെന്നും ഞങ്ങൾ പറഞ്ഞു. കുട്ടികളുണ്ടാക്കുന്ന ഏർപ്പാടാണ്, പക്ഷെ അതിൻ്റെ ഇത് മേൽനോട്ടം എനിക്കല്ലേ. അത് ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്നെ നെഹ്റു എന്ന് വിളിച്ചിരുന്നത്, സമാധാനം, വെള്ളം ഉടുപ്പേ ഉടൂ, ഇതുപോലെ ഈ ഇതൊരു ഡാർക്ക്നെസ് ആയിരുന്നു. ഇന്നത്തെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു അപചയമൊക്കെ കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ടോ? വിഷമം മാത്രമല്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല. എന്നോട് ഞാൻ ഈ സുഗത സാറിനെ ഇടയ്ക്ക് ഓർപ്പിക്കണമെന്ന് പറഞ്ഞത്, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഈ കൊള്ളാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, അങ്ങനെ കെട്ടിയിടുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPI വന്നാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇവിടെ, ഞാൻ അവരുമായിട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പുലബന്ധമില്ല. അവിടെ 70 തൊഴിലാളികളുള്ളപ്പോൾ ഞാൻ അവിടുത്തെ മാനേജറായിരുന്നു. 22-23 വയസ്സേ ഉള്ളൂ എനിക്ക്. അത്രയും നിയന്ത്രണവും എത്ര നന്നായിട്ട് പോയെന്നറിയോ ആ പ്രസ്ഥാനം. അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്ത തൊഴിലാളികൾക്കെല്ലാം സംതൃപ്തമായ ഇതാണ്. റേഷൻ കടയിൽ നിന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു, അതാണ് കൃത്യമായിട്ട്. ഇവർ പിന്നെ CPI അല്ലേ, പക്ഷെ ഞാൻ അടിച്ചത് മുഴുവൻ ചിന്ത പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകമാണ്. അപ്പോൾ അതിനെതിരായിട്ട് അച്യുതമേനോൻ, എന്നി ബലറാം അത് അവർ പറഞ്ഞു, ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ പറഞ്ഞു, ഏത് പാർട്ടി? അരിവാങ്ങണി പാർട്ടിക്ക് നിവൃത്തിയില്ലല്ലോ, നിങ്ങളുടെ വീട്ടൊക്കെ സുരക്ഷം. പക്ഷേ പാർട്ടിയല്ല, നോട്ടീസല്ല അടിക്കുന്നത് ഞാൻ, കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല EMS ബസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. അച്യുതമേനോൻ്റെ പുസ്തകത്തെക്കാളും 5 കോപ്പി കൂടുതൽ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാർട്ടിക്കെതിരായിരുന്നു, ഇവർ വിറ്റു എന്നെ കൊണ്ട് ഒരു മുതലാളിക്ക്, വർഗീസ് വൈദ്യൻ എന്ന് പറയുന്ന ഒരു പുരുഷയൊന്നുമല്ല. പിന്നെ അങ്ങനെ പറഞ്ഞു, താങ്കൾ പോകണ്ട സഖാവെന്നാണ് അങ്ങനെ വിളിക്കുന്നത്.
എന്നെ അങ്ങനെ പറയല്ലേ. അങ്ങനെ കരിമീൻ അയാൾ പറഞ്ഞു, എനിക്കൊരു കരിമീൻ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര കാശ് കിട്ടുമെന്നറിയാം, പക്ഷേ ഒരു നോട്ടീസ് അടിച്ചാൽ അതിൽ നിന്ന് എത്ര പ്രതിഫലം കിട്ടുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ബിസിനസ് നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്തു. ഇത് വിറ്റു, പാർട്ട് പാർട്ടായിട്ട് വിറ്റു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ സി പി ഐക്ക് ഈ വിൽപ്പന സ്വന്തം മക്കളെ വലുതാക്കണമെന്നില്ലാതെ പാർട്ടി ആഫീസ് പേരിടിക്കുക, മക്കളെ പോറ്റുക, അവർ ഐ എ എസോ എം ബി ബി എസോ പോവുക. ഈ തൊഴിലാളി വർഗത്തിനെ കുറിച്ചുള്ളതൊക്കെ സ്വപ്നം മാത്രമാണ്. ത്രുതമായി ഇപ്പോൾ കേരളത്തിൽ തന്നെയാണല്ലോ, പക്ഷെ ഒരു സഞ്ചാരിയായിരുന്നു കുറേ കാലം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏത് നാടിനോടാണ് കൂടുതൽ മമത? എൻ്റെ നാടിനോട് തന്നെയാണ് മമത കൂടുതൽ, എന്നോട് തന്നെയാണ്. ഞാൻ സ്വാർത്ഥനാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. താങ്കളുടെ മനസ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നല്ല പ്രേമബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഒരാൾ എന്നെ അവളെ മാത്രം, അല്ലെങ്കിൽ അവൾ അദ്ദേഹത്തെ മാത്രം, അങ്ങനെയൊന്നുമല്ല, ഇത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം പോലും കിട്ടിയില്ല. ചുഴിക്കുറ്റമൊന്നും പറയാം, അസിറ്റിസ് ഇപ്പോഴും ഉണ്ട്. മരിക്കുന്നത് വരെ പ്രേമം ഉണ്ടാവും. നിങ്ങൾ ഈ പിന്നെ കിഴവനും കടലെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ദർശൻ നോവൽ, അതിനകത്ത് പിന്നെ അയാളുടെ ഏതാണ്, ഞാൻ ഈ അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം മറക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറക്കും. എന്നതൊരു കിഴവനുണ്ട്, സാന്തിയാഗോ. അയാൾ പറയുന്നതാണ്, അയാൾ പറയുന്നതല്ല ഈ നോവലിസ്റ്റിന്, മാൻ ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുവാനാവും, തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്നു. ഈ റിവോൾവർ ഇങ്ങനെ അയാളുടെ സ്വന്തം അങ്ങനെ അങ്ങനെ മരിച്ചതിനാണ്. അപ്പോഴാണ് ഞാൻ ഭീരുവായിരുന്നൊക്കെ പഠിച്ചത്. എത്ര യാതനകളിലൂടെ പോയാലും ഇതുവരെ മരിക്കാൻ തോന്നിയിട്ടില്ല. സത്യം, മരിക്കാൻ പോകുന്ന യാതനയ്ക്ക് തുല്യം ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് അവിടെ ഞാൻ ഭീരുവാണ്, കാരണം എനിക്ക് കാണണം. എനിക്ക് നദിയും നിങ്ങളെയും മഴവില്ലും അത് ഇതൊക്കെ 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 റൊമാൻറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് അല്ലേ കണ്ടു. കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു, ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ലല്ല, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഈ അതാണ് എന്നെ കണ്ടിന്യൂറ്റി ഇല്ലാതെ പോയി. നമ്മൾ പറഞ്ഞത് ഈ പഴയ പ്രേമത്തിൻ്റെ ശക്തിയെന്നില്ല, മനസ്സിലല്ലേ. ഇപ്പോൾ ഈ അവർ സൈക്കിൾ ആയിട്ട് വരുന്ന ഒരുത്തൻ പ്രണയിച്ച് കഴിയുന്ന ഇപ്പം നടക്കണം ഇത് കയ്യിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആ ചോക്ലേറ്റ് പ്രേമമല്ലേ. ഇപ്പം ഒരു മെസഡസോ ഒരു അംബാസിഡറോ അല്ലെങ്കിൽ കാറുമായിട്ട് വന്നിട്ട് അതാണ് പ്രണയത്തിൻ്റെ രീതി അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലെങ്കിൽ പ്രണയവുമില്ല, പെങ്ങളുമില്ല, ചങ്ങാത്തവുമില്ല, ഒന്നുമില്ല. ഇന്ന് ഇന്നത്തെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പം ഈ ചങ്ങമ്പുഴയുടെ പ്രണയം കൊണ്ട് ഇവിടെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ഇടപ്പള്ളിയുടെ അതാണ് അപ്പം തന്നെ അവർക്ക് പരാജയങ്ങളുണ്ടായിട്ടുള്ളൂ ഈ ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും ആ കാലത്ത്. അപ്പം ഈ കാലത്തെക്കുറിച്ച് ഒന്നും പറയണ്ട. തുറന്നു പറയുന്നതിൽ വിഷമമില്ലെങ്കിൽ, താങ്കളുടെ മനസ്സ് കൂടുതൽ അടുത്ത് നിന്ന പ്രണയം അതാരോടായിരുന്നു? തന്നെ അടുത്ത് നിന്നിട്ട് പെട്ടെന്ന് മാറിപ്പോവല്ലേ ഈ സംഭവേ. ഇപ്പോൾ എന്നെ ഞാനുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു നേതാവിൻ്റെ മകളായിരുന്നു. അവ പറഞ്ഞു, പിന്നെ എടാ എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്, എന്തൊരു മര്യാദയാവും. അവ പറഞ്ഞു, പിന്നെ ഇവിടെ കല്യാണം എല്ലാം വരുന്നുണ്ട്, ഒരു എഞ്ചിനീയർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മുട്ടിക്കോ, എനിക്ക് എന്നെ കിട്ടൂല, നീ ഞാനുമായിട്ട് ഒരുമിച്ച് താമസിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ. അപ്പോഴും അവൾ പറഞ്ഞെന്നറിയോ, കല്യാണം കഴിച്ചാലും നമുക്ക് ബന്ധപ്പെടാം, അതാണ് പെണ്ണ്.
അങ്ങനെയുണ്ട്. അല്ലേ, അവിടെ അല്ലേ ഈ അല്ലേ ഈ വഞ്ചന എന്ന് പറയുന്നൊരു സംഭവം സാമ്പത്തികമായിട്ടുള്ള ഒരു അല്ലേ ഒരു അടിത്തറ മറ്റൊന്ന്, ഈ സ്നേഹം പ്രസിദ്ധി മറ്റത്, ഞാൻ അവൻ്റെ കാമുകനെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യാം. അതാണ് ഓരോർത്ഥത്തിൽ പ്രണയത്തെയും വഞ്ചനയെയും ഒരേ സമയം തിരിച്ചറിയായിരുന്നു അല്ലേ. എനിക്ക് വഞ്ചന നിന്നിട്ട് അറിയാമെന്നുള്ളതല്ലേ ഞാൻ പപ്പോ എന്ന് പറയുന്നത്. ഗരാഷ് അങ്ങനെ പറഞ്ഞു. അവിടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് അവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഈ നിയമത്ത് നിങ്ങൾ വന്നതല്ലേ അവിടെ കുറച്ച് ദൂരെ അവിടെ നല്ല നിങ്ങൾ വീട്ടിൽ വന്നില്ലല്ലേ. തൃശ്ശൂർ ഞാൻ ലൈബ്രറിയൊക്കെ കൊടുത്തു. സ്വന്തം സൃഷ്ടികളിൽ ഏറെ ഇഷ്ടം ഏത് കവിതയോടാണ്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഓരോ സൃഷ്ടിയും ഞാൻ ഈ വെറുതെ എഴുതി തള്ളുന്നതല്ല. ഞാൻ എഴുതിയതെല്ലാം പുസ്തക രൂപേണ വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരെണ്ണം നഷ്ടപ്പെട്ടില്ല. 10-13 പുസ്തകങ്ങളുണ്ട്. എല്ലാത്തിനും മിക്കവാറും അവാർഡും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പല സ്റ്റേജിലും ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ ഈ കേരളം വിട്ടും പോയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ അത്താഴം എന്നുള്ള കവിത ചോദിക്കുന്നത്. അതിനകത്ത് എൻ്റെ ജീവിതമുണ്ട്. ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഒരു വരിയില്ലെങ്കിലും വരണം, എങ്കിലേ അത് കവിതയോ. ഞാനുണ്ടാവണം അതിനകത്ത് എവിടെയെങ്കിലും ബിറ്റ്വീൻ ദ ലൈൻസ് അവിടെ വരണം. അതാണ് ഈ ആ കവിത നിങ്ങൾക്ക് അറിയില്ലെന്ന് പറയുന്നത് അല്ല അല്ലേ. എല്ലാ ഭാഷകളിലും വന്നിട്ടുണ്ടത് മലയാളം ഈ ഇന്ത്യയിൽ. കവി അയ്യപ്പനെ കുറിച്ച് ഒന്ന് മാറി നിന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ചൊരു അഭിപ്രായം? എനിക്ക് ആ മനുഷ്യനെ കുറിച്ച് മതിപ്പേ ഉള്ളൂ. വ്യക്തി എന്നുള്ള നിലയിലും മനുഷ്യൻ എന്ന നിലയിലും കവി എന്നുള്ള നിലയിലും ഞാൻ മാറ്റിയല്ല, എന്നോട് അടുപ്പിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ കവിത ഓക്കെ. ഇത് ഞാൻ ആദ്യമായിട്ട് എഴുതിയതാണ് സംഭവം. അവസാനത്തത് ഞാൻ ഇനി വിരമിച്ചുള്ളൂ. ഞാൻ വൃത്ത ബദ്ധമില്ലാത്തൊരു കവിതയാണ് ചൊല്ലുന്നത്. വൃത്തം അറിയാവുന്നതിനെ ഗദ്യത്തിൽ തന്നിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യം. കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കും. മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കേ. മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. ഞാനുണ്ടായിട്ടും താലിയെറുത്ത കെട്ടിയോ എൻ്റെ കുട്ടികൾ വിശപ്പ് എന്ന് നോക്കുകുത്തിയോ. ഞാനുണ്ടായിട്ടും താലിയെറുത്ത കെട്ടിയോ എൻ്റെ കുട്ടികൾ വിശപ്പ് എന്ന് നോക്കുകുത്തിയോ. ഇന്നത്തെ അത്താഴം ഇതുകൊണ്ടാവും. ഈ രാത്രിയിൽ അത്താഴത്തിൻ്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ. ഈ രാത്രിയിൽ അത്താഴത്തിൻ്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ. അരവയറോടെ അച്ചിയും ഞാനും. മരിച്ചവൻ്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം. അടയുന്ന കൺപോളകളോടെ ഓർക്കുവാൻ ശ്രമിക്കുന്നു ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കൂട്ടം. ജീവിച്ചിരിക്കുന്നവർക്ക് ബാക്കിയിൽ തന്നിട്ട് മരിച്ചവൻ. ജീവിച്ചിരിക്കുന്നവർക്ക് വായിക്കരുതെന്നിട്ട് മരിച്ചത്.